നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാക്കുകൾ ഹൃദയത്തിൽ കൊണ്ടു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ നിറസാന്നിധ്യമായി മലയാളികളുടെ ഭാവന. വർഷങ്ങൾക്ക് ശേഷം പൊതുവേദിയിലെത്തിയ താരത്തെ ഇരുകൈയും നീട്ടി മലയാളികൾ സ്വീകരിച്ചു. പോരാടുന്ന എല്ലാ സ്ത്രീകൾക്കും ആശംസകളെന്ന് ഭാവന. ജീവിതം എത്രമേൽ മാറ്റിമറിച്ചാലും പിടിച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അപ്രതീക്ഷിതമായി എത്തിയ ഭാവനയെ മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ശരിക്കും ഭാവന ഉദ്ഘാടന വേദിയിൽ താരമായി മാറുകയായിരുന്നു. അതിജീവനം അടയാളപ്പെടുത്തുന്ന സിനിമകൾ നിറയുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ജീവിതം കൊണ്ട് അതിജീവനം തെളിയിച്ചവർ, ജ്വലിച്ചു നിന്ന് ഭീകരരുടെ ബോംബാക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട കുർദിഷ് സംവിധായിക ലിസ ചലാനും ഭാവനയ്ക്ക് കരുത്തു പകരാനുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഭാവന ഉദ്ഘാടന വേദിയിലെത്തിയത്. ഉദ്ഘാടന ചടങ്ങിനായി നേരത്തെ സംഘാടക സമിതി പുറത്തിറക്കിയ അതിഥികളുടെ പട്ടികയിൽ ഭാവനയുടെ പേരുണ്ടായിരുന്നു. ഉദ്ഘാടന സമയത്തോടടുത്തപ്പോൾ ഭാവന പങ്കെടുത്തേക്കുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നു. അവസാനം ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുൻപായി മേളയിലെ വിശിഷ്ടാതിഥികളെ ഓരോരുത്തരെയായി വേദിയിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഭാവനയും വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വേദിയിലെത്തിയ ഭാവനയെ നിറഞ്ഞ കയ്യടിയോടെ എഴുന്നേറ്റ് നിന്നായിരുന്നു സദസ് സ്വീകരിച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്കെതിരെ പോരാടുന്ന സ്ത്രീകൾക്ക് ഭാവന ആശംസകൾ നേർന്നു. ചലച്ചിത്രമേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാവന വ്യക്തമാക്കി. 26-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. വേദിയിലേക്ക് ക്ഷണിച്ച രഞ്ജിത് സാറിനും ബീന ചേച്ചിക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നല്ല സിനിമകൾ സൃഷ്ടിക്കുന്നവർക്കും നല്ല സിനിമകൾ ആസ്വദിക്കുന്ന എല്ലാവർക്കും, ലിസയെ പോലെ പോരാടുന്ന എല്ലാ സ്ത്രീകൾക്കും എല്ലാവിധ ആശംസകളുമെന്നും ഭാവന പറഞ്ഞു. ഭാവന കേരളത്തിന്റെ റോൾ മോഡലാണെന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ വിശേഷിപ്പിച്ചത്. നിശാഗന്ധിയിലെ പ്രൗഢഗംഭീരമായ വേദിയിലാണ് 26-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. കുർദിഷ് സംവിധായിക ലിസ ചലാന് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നൽകി മുഖ്യമന്ത്രി ആദരിച്ചു. 5 തിയേറ്ററുകളിൽ 7 വിഭാഗങ്ങളിലായി 173 ചിത്രങ്ങളാണ് ഇത്തവണ IFFK പ്രദർശനത്തിനെത്തുന്നത്. അന്താരാഷ്ട്ര മത്സര വിഭാഗം ലോക പ്രസിദ്ധ സംവിധായകരുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗം ഇന്ത്യൻ സിനിമാ നൗ, മലയാള സിനിമ ടുഡേ, ക്ലാസിക്കുകളുടെ വീണ്ടെടുപ്പ്, നെടുമുടി വേണുവിന് ആദരം എന്നിവയാണ് 7 വിഭാഗങ്ങൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്താണ് ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിച്ചത്. ബോംബാക്രമണത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ടിട്ടും നിർഭയം ചലച്ചിത്ര പ്രവർത്തനം തുടരുന്ന പോരാട്ടത്തിന്റെ പെൺ പ്രതീകമായ ലിസ ചലാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയും സദസ്സും എണീറ്റ് കരഘോഷത്തോടെ ലിസയെ വരവേറ്റു. റോസാ പുഷ്പങ്ങൾ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലിസയെ സ്വീകരിച്ചു. ഉദ്ഘാടന ചിത്രം രഹന മറിയം 100-ലെ നായിക ബംഗ്ലാദേശുകാരിയായ അസ്മരി ഹക്ക് പിന്നീട് വേദിയിലെത്തി. കാൻ ഫെസ്റ്റിവലിൽ മികച്ച നടിയായ അസ്മരിയെ മന്ത്രി സജി ചെറിയാൻ സ്വീകരിച്ചു. തുടർന്നായിരുന്നു ഭാവനയുടെ വരവ്. സദസ് ഹർഷാരവും മുഴക്കവേ രഞ്ജിത്തിന്റെ വാക്കുകൾ മുഴങ്ങി. പോരാട്ടത്തിന്റെ മറ്റൊരു പെൺ പ്രതീകമായ ഭാവനയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ആർട്ടിസ്റ്റിക് ഡയറക്ടർ ബീനാ പോൾ ഭാവനയെ ആശ്ലേഷിച്ച് വേദിയിലേക്ക് ആനയിച്ചു. KSFDC ചെയർമാൻ ഷാജി എൻ കരുൺ പൂക്കൾ നൽകി വരവേറ്റു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.